ആറു മാസമായി ആരോപണങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട ഇടതുമുന്നണിക്കും സർക്കാരിനും തുടർഭരണം ലക്ഷ്യമിട്ടുള്ള നീക്കത്തിന് പ്രതീക്ഷയേകി. രാഷ്ട്രീയ ആരോപണങ്ങളിൽ പ്രതിരോധത്തിലായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ കരുത്തനായി മാറി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പതിവില്ലാത്ത രാഷ്ട്രീയ പോരാട്ടമായി മാറിയിട്ടും ലഭിച്ച തിളക്കമാർന്ന വിജയം ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സർക്കാരിനും ഇടതുമുന്നണിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ജനം തിരിച്ചറിഞ്ഞെന്ന് മുന്നണി നേതൃത്വം വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് LDF അവകാശപ്പെടുന്നതും അതുകൊണ്ടാണ്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ ഒപ്പം കൂട്ടാൻ കൈക്കൊണ്ട തീരുമാനത്തിന്റെ വിജയമാവും ഇടതുമുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കണക്കാക്കുന്നത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ വിജയം ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഇടതുമുന്നണി പ്രവേശം ശരിവെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജോസ് വിഭാഗത്തിനെതിരെ മുന്നണിക്കുള്ളിൽ ഉയരുന്ന എതിർപ്പുകൾ ഇനി വിലപ്പോകാനിടയില്ല. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ ലഭിച്ച മൃഗീയ ഭൂരിപക്ഷം ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആറു മാസത്തിലേറെയായി സ്വർണ്ണക്കടത്തും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പ്രചാരം കൂടുതൽ ശക്തമാക്കി ഇപ്പോൾ ലഭിച്ച മേൽക്കൈ നിലനിർത്താനാണ് LDFന്റെ നീക്കം. പ്രതിപക്ഷം അഴിമതി ആരോപണങ്ങളിൽ ഊന്നിയപ്പോൾ വികസന അജണ്ടയുമായിട്ടാണ് ഇടതുമുന്നണി ജനങ്ങളെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണിതെന്നും LDF അവകാശപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ആത്മവിശ്വാസവും കരുത്തുമാണ് ഇടതുമുന്നണിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്ന 5 മാസം കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചാകും സർക്കാർ ഇനി മുന്നോട്ട് പോകുക എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം തൊടുപുഴയിൽ കോൺഗ്രസ് പരസ്യമായി കാലുവാരിയെന്ന് PJ ജോസഫ് MLA ആരോപിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചു. കോൺഗ്രസ് വിമതരെ നിർത്തി തങ്ങളെ തോൽപ്പിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലും കോൺഗ്രസിന് പിഴപറ്റി. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDFന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തതും കോൺഗ്രസ് കാരണമാണ്. 2 ജോസ് കെ മാണിക്ക് മുൻതൂക്കം നൽകി. സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ വോട്ടാക്കി മാറ്റാൻ സാധിച്ചില്ലെന്നും ജോസഫ് തുറന്നടിച്ചു. അതേസമയം പാലായിലെ ഫലം ജോസ് കെ മാണിക്ക് അനുകൂലമല്ലെന്നാണ് NCP നേതാവ് മാണി സി കാപ്പൻ പറഞ്ഞത്. കടനാട്, രാമപുരം, മൂന്നിലവ്, മേലുകാവ്, തലനാട്, തലപ്പുലം, പാല മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ NCP ലഭിച്ച ഭൂരിപക്ഷം ജോസ് കെ മാണിക്ക് ലഭിച്ചിട്ടില്ല. മുത്തോലി, കൊഴുവനാൽ എന്നിവിടങ്ങളിൽ മാത്രമേ NCP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറകിലായിരുന്നുള്ളൂ. NCPയിൽ വോട്ട് ചോർച്ചയില്ലെന്നും മാണി സി കാപ്പൻ അവകാശപ്പെട്ടു. LDF പാലായിൽ ഞങ്ങളോട് ചെയ്തത് അനീതിയാണെന്ന് ഉറപ്പിച്ചു പറയും. NCP നേരിട്ട് മത്സരിച്ചാൽ ജയിക്കാനാകും. കേരള കോൺഗ്രസ് വന്നതോടെ LDFന് ഊർജം മറ്റിടങ്ങളിൽ ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ പാലായിൽ അതില്ലെന്നും മാണി സി കാപ്പൻ പറഞ്ഞു.